നമസ്കാരം. പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കോവളം ലീല ഹോട്ടലിന്, ഈ ലീല ഹോട്ടൽ എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ അതിൻ്റെ പേര് റാവീസ് എന്നാണ്. ഈ ഹോട്ടലിന് കോടികളുടെ വിലയുള്ള തർക്കഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ആ പ്രാദേശികവാസികൾ അതിനെതിരായിട്ട് അവർ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് ഇവർ വളഞ്ഞ വഴിയിൽ കൂടെ തട്ടിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രഭൂമിയും ITDC കൈവശമുള്ള ഭൂമിയും സ്വന്തമാക്കാനാണ് ഈ രവി പിള്ളയും ആ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും രഹസ്യ നീക്കം നടത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം. ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസിലെ സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയടക്കം സർവേ നടത്തി ഭൂമി അതിർത്തി നിർണ്ണയിച്ചു നൽകണമെന്ന് കാട്ടി ഹോട്ടൽ ഗ്രൂപ്പ് നെയ്യാറ്റിൻകരയിൽ ഭൂരേഖ തഹസീൽദാർക്ക് നൽകിയ അപേക്ഷയിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണിതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിൽ കോടതിയിൽ സിവിൽ കേസ് നിലനിൽക്കെ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിക്ക് അതിൽ ഇടപെടാനാവില്ല എന്നിരിക്കെയാണ് എതിർകക്ഷികളായ കോവളം കീഴതിൽ മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ അതിർത്തി നിർണ്ണയിച്ച് നൽകാൻ നീക്കം നടക്കുന്നത്. ITDCയുടെ കൈവശത്തിൽ നിന്നും കോവളം കൊട്ടാരം ആദ്യം വാങ്ങിയത് ഗൾഫാർ ഗ്രൂപ്പും അവിടെ നിന്ന് ലീല ഗ്രൂപ്പിലേക്കും എത്തുകയായിരുന്നു. ലീല കൃഷ്ണനായരിൽ നിന്നുമാണ് കോവളം ലീല ഹോട്ടൽ RP ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. ITDCയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലത്തിൽ കുറച്ച് മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഇതിൽ വിഴിഞ്ഞം വില്ലേജിൽ റീസർവേ പ്രകാരം പെടുന്ന ഭൂമിയിലാണ് പണ്ടത്തെ ആയി രാജവംശകാലത്ത് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന കോവളം കീഴതിൽ മഹാഗണപതി ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ തുടർന്ന് കുറച്ചേറെ ഭൂമി കൊടുക്കേണ്ടി വന്നു. അതുകൂടാതെ തന്നെ കടൽക്ഷോഭത്തെ തുടർന്ന് കുറച്ച് വേറെയും ഭൂമി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ട ഭൂമി ഈ ഹോട്ടൽ ഗ്രൂപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ ഹോട്ടലിന് കിട്ടിയ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഭൂമി നഷ്ടപ്പെട്ടിരുന്നുവല്ലോ. അപ്പോൾ അത് പക്ഷേ അവർ ഈ ITDCയുടെ ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്നും ഈ അമ്പലത്തിൻ്റെ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ നിന്നും പിടിച്ചെടുക്കാനാണ് അവർ ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ ക്ഷേത്രഭൂമിയും ITDC ഭൂമിയും തങ്ങളുടേതാണെന്ന് അളന്ന് തിരിച്ച് റവന്യൂ രേഖകൾ ഉണ്ടാക്കാനും അതുവഴി ഭൂമി സ്വന്തമാക്കാനുമാണ് റാവീസ് ഗ്രൂപ്പ് ശ്രമം നടത്തുന്നത്. ഇത് അവിടുത്തെ പ്രാദേശികവാസികൾ തന്നെ പറയുന്നതാണ്. ഈ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. കീഴതിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന റോഡിൽ നിന്നും പ്രവേശന കവാടം ഉൾപ്പെടുന്ന സ്ഥലവും ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹവും കാണിക്കവഞ്ചിയും മുതലായവയും സ്ഥിതി ചെയ്യുന്ന ഭൂമി തങ്ങളുടേതാണെന്ന് വരുത്തി തീർത്ത് സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പ് 2015 നെയ്യാറ്റിങ്കര സബ് കോടതിയിൽ സമർപ്പിച്ച കേസിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കാമെന്നും ക്ഷേത്ര ആചാരങ്ങൾ തുടരാമെന്നും ഉത്തരവിട്ടിരുന്നു. ഈ കേസിൽ അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്നെ റവന്യൂ വകുപ്പ് സർവേ നടപടി പൂർത്തിയാക്കി ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിയുടെ സർവേ നടപടികൾ തങ്ങൾക്ക് അനുകൂലമാക്കിയാൽ കോടതികളിൽ ഇത് ആധികാരിക രേഖയാക്കി ഹാജരാക്കാനാവുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഏകപക്ഷീയമായി സർവേ നടത്തി സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പിന് ഭൂമി പതിച്ചു നൽകാനുതകുന്ന നീക്കത്തിനെതിരെ ക്ഷേത്ര ഭാരവാഹികൾ ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവളം കൊട്ടാരവും അതിനെ തുടർന്നുള്ള ഭൂമിയും അത് ആ വ്യവഹാര തർക്കവും ഒക്കെ കാലാകാലങ്ങളായി തുടർന്നതാണ്. VSന്റെ കാലത്ത് ഈ കോവളം കൊട്ടാരം ഇങ്ങനെ കയ്യേറിയ അത് ഒരുപാട് വിവാദമാവും. തുടർന്ന് അങ്ങോട്ടുള്ള ആ പൊതുവഴി തന്നെ അടച്ചു കെട്ടപ്പെടുകയൊക്കെ ഉണ്ടായ ഒരു സംഭവങ്ങളുണ്ട്. ആ സമയത്തൊന്നും ഇങ്ങനെ കോവളം കൊട്ടാരം കൈമാറിയിരുന്നില്ല. അതിനുശേഷം സർക്കാരുകൾ മാറി വന്നു, പിന്നീട് ഉമ്മൻചാണ്ടി വന്നു, ഇപ്പോൾ പിണറായി വിജയൻ വന്നപ്പോഴാണ്. ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അംബാനിയും അദാനിയൊക്കെ കുത്തക പെറ്റിഭൂഷ മുതലാളിമാരാണ്. ഇത് അവരൊന്നും വ്യവസായ പ്രമുഖരെയല്ല. അവരുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അംബാനി അദാനി അതുപോലുള്ളവരൊക്കെ കുത്തകളാണ്, ഭൂഷകളാണ്, പെറ്റിഭൂഷകളാണ്. പക്ഷേ അവരുടെ അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന രവി പിള്ളയും യൂസഫ് അലിയൊക്കെ അവരുടെ കണ്ണിൽ വ്യവസായ പ്രമുഖരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഏത് വളഞ്ഞ മാർഗവും ഇവർ ഉപയോഗിക്കുമെന്നതാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാവിസ് ഗ്രൂപ്പ് അവിടെ ഒരു ഹോട്ടലുണ്ട്, അതിന് ചുറ്റും കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്.
കടൽ തീരത്താണ്. അപ്പം കടൽക്ഷോഭം മറ്റു തിരയടിയൊക്കെ കൊണ്ട് കുറേ സ്ഥലം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്തതാണ്. അതുകൂടാതെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗമായിട്ടും കുറേ ഭൂമി ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി മറ്റൊരു സ്ഥലത്തു നിന്ന് അത് തങ്ങളുടേതാക്കി ആ പണ്ട് ആധാരത്തിൽ ഉണ്ടായിരുന്നത് കാട്ടി ഇത് തട്ടിയെടുക്കാനാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അവിടുത്തെ നാട്ടുകാർ ശക്തരായി. പ്രത്യേകിച്ച് ഒരു പണ്ട് പുരാതനമായ കാലം തൊട്ടേ ഉള്ള ഒരു ക്ഷേത്രമാണുള്ളത്, ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലം കൂടി തട്ടിയെടുക്കാനാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം തന്നെ ഒരുപക്ഷെ കേരളത്തിന് കാണേണ്ടി വന്നേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.